വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായല്ലേ നമ്മളൊരു വീഡിയോസ് ആയിട്ട് വന്നിട്ട്. അതിൻ്റെ മെയിൻ റീസൺ വേറെ ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെ ആയിരിക്കണം നമ്മുടെ ചാനലിന് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. സോ ഇന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ്. സോ എന്തുകൊണ്ടാണ് ഇത്രയും കാല താമസം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ചാനൽ നോക്കിയാൽ തന്നെ അറിയാം, ഫോളോ ചെയ്യുന്നവർക്കറിയാം, വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, വളരെ കുറഞ്ഞ വ്യൂസേ ഉള്ളെങ്കിലും നമ്മൾ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി സേവിങ് ടിപ്സുകള്, പിന്നെ അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകള്, അതേപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ജോബുകള്, അങ്ങനെയുള്ള കാര്യങ്ങളും എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ ആയിരുന്നു നമ്മൾ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പൊ നമ്മളുടെ ചാനൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് മണി സേവിങ് ടിപ്സുകൾ തന്നെയായിരുന്നു. സോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത്. സോ ഇപ്പം ഞാനൊരു ഫ്രീലാൻസറാണ്. ഓക്കെ, സോ ഒരു ഫ്രീലാൻസറായിട്ട് ഞാൻ എങ്ങനെ മാറി, എന്ത് കോഴ്സ് എടുത്തു, എങ്ങനെയായിരുന്നു എൻ്റെ ആ ജേണി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി എന്തായാലും വീക്ക്ലി വൺസ് എങ്കിലും ഒരു വീഡിയോ എങ്കിലും ഇനി നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും. കാരണം ഇത്രയും നാളത്തെ എൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി എനിക്കതെല്ലാം മാനേജ് ചെയ്യാനും സോ എല്ലാത്തിനും ഒരു എന്നാ പറയുന്ന ഒരു റൂട്ടീനായി വന്നിട്ടുണ്ട്. സോ എന്തായാലും എനിക്ക് ഇനി ഇടാൻ പറ്റും, യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഇടാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു എന്നാ പറയുന്നത് എൻ്റെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെയിൻ ആള് ഞാൻ കാണിച്ചു തരാം. ലാപ്ടോപ്പാണ് കേട്ടോ, ഇത് വാങ്ങിച്ചിട്ട് വെറും 2 മാസമായതേ ഉള്ളൂ. സോ ഇതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു ഫ്രീലാൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫോണും, ഫോൺ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു കോഴ്സ് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ കരിയർ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് ഒരുപാട് അതും കോഴ്സുകളൊക്കെ ഒരുപാട് എന്താണ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഏണിങ്സും കിട്ടണം, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിക്കാൻ പറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ റിസർച്ചൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, സോ നല്ല സ്കോപ്പാണ്. ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരാണല്ലോ, അവിടെയൊക്കെ നല്ല സ്കോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇപ്പം എല്ലായിടത്തും ഏത് മുക്കുമോലും നോക്കിയാലും ഡിജിറ്റൽ മാർക്കറ്റേഴ്സേ ഉള്ളൂ. സോ അങ്ങനെ 3 മന്ത്സ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. അതിനിടയിൽ തന്നെ ഇതിന് കിട്ടുന്ന ഒരു വലിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ പറയാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സസ് ഇഷ്ടംപോലെ കിട്ടും. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ്, അങ്ങനെ ട്യൂട്ടോറിയൽസ് എല്ലാം കിട്ടും. സോ അതെല്ലാം വെച്ചാണ് ഞാൻ പഠിച്ചത്. നമ്മൾ കോഴ്സ് എനിക്ക് പ്രാക്ടിക്കലായിട്ടോ, ഇതിന് വേണ്ടത് ഒരു പ്രാക്ടിക്കൽ സ്കില്ലാണ് കേട്ടോ. സോ അതൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ തന്നെ ലാപ്ടോപ്പിലെല്ലാം ചെയ്ത് വീഡിയോസ് നോക്കി 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 ചെയ്താണ് പഠിച്ചത്. സോ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ 3 മന്ത്സ് കോഴ്സാണ് പറഞ്ഞത്, 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി പ്രാക്ടിക്കൽ സ്കിൽസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ജോലിക്ക്. സോ അതുകൊണ്ട് തന്നെ ഒരു ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു, അപ്പം തന്നെ കിട്ടി. പിന്നെ അവിടെ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ച് പിന്നെ ഒരു ചെറിയ കമ്പനിയിൽ കയറി, അങ്ങനെ അങ്ങനെയായിരുന്നു. സോ മൊത്തം 1.5 വർഷം ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഒരു സ്കിൽഡ്, റോഡിലൂടെ എന്തുകൊണ്ടോ ബാങ്കട മച്ചിലി എന്ന് പറയുന്നത് മീൻ വിറ്റോണ്ട് പോകുന്ന സൗണ്ട്, അതാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, സോ അങ്ങനെ ആ 1.5 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്, ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇഷ്ടംപോലെ പഠിക്കാനുണ്ടാവും. അപ്പം 2 കുട്ടികളെ പഠിപ്പിക്കണം, അവരെ ട്യൂഷന് വിടണം, സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം, കൊണ്ടുവരണം. വർക്ക് ഫ്രം ഹോം ആയിരുന്നു ഭാഗ്യത്തിന് ഈ 1.5 വർഷവും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, റിമോട്ട് ജോബ് ആയതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര റിമോട്ട് ജോബ് എന്ന് പറയുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ആ ഒരു 8 മണിക്കൂർ നമ്മൾ വർക്കും ചെയ്യണം, അതിനിടയിൽ വീട്ടിലെ പണികൾ കാര്യങ്ങൾ കുട്ടികളെ ഇടയിൽ കൂട്ടാൻ പോകുന്നു വരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, 2-2.5 ആകുമ്പത്തെ കുട്ടികൾ വീട്ടിൽ വരിക, അതാണ് മെയിൻ പ്രശ്നം. 4 മണിവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പിന്നെ ബാക്കി ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ 6 മണിയാകുമ്പോൾ നമുക്ക് ജോലി നിർത്താം. പക്ഷേ ഇത് ഈ സമയത്ത് വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. സോ ഒറ്റയ്ക്കും ആണല്ലോ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. അപ്പം എൻ്റെ ഹെൽത്തിനെ വളരെയധികം മോശമായിട്ടത് ബാധിച്ചു. സോ അങ്ങനെ ഞാൻ ഒരു അത്രയും 1.5 വർഷത്തെ എക്സ്പീരിയൻസ്, ഒരുപാട് ഏജൻസികളായിട്ടൊക്കെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കടയൊക്കെ ഉണ്ട് കേട്ടോ. സോ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു, കടയിൽ വരുന്ന ആൾക്കാരോടും മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഫ്രീലാൻസിങ് കിട്ടിയത്. സോ എല്ലാവരോടും പറഞ്ഞ്, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സ് വഴി, നമ്മൾ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ വഴിയൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ നാട്ടിൽ അമ്മ അച്ഛനൊക്കെ എല്ലാവരോടും പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് കിട്ടാൻ തുടങ്ങി. സോ അങ്ങനെ
മൗത്ത് പബ്ലിസിറ്റി വഴി കുറച്ച് എനിക്ക് ഫ്രീലാൻസ് വർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് അതിന് അങ്ങനെ കിട്ടാൻ ഒരു കോൺഫിഡൻസ് ആയി. സോ അങ്ങനെ ഞാൻ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പം ഫ്രീലാൻസിങ് ആണ് കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത്യാവശ്യം ഭയങ്കര ഏണിങ്സ് ഒന്നും കിട്ടില്ല, എന്നാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഏണിങ്സ് കിട്ടും. ഒരു മാസം കറക്റ്റായിട്ടൊരു ഇപ്പം എനിക്ക് കറന്റ്ലി എനിക്ക് കുറച്ച് നാളത്തേക്ക് കിട്ടിയ ഒരു വർക്കുണ്ട്. സോ അവരെന്ന് സ്റ്റോപ്പ് ചെയ്യണോ അന്ന് വരെ, നമ്മളുടെ വർക്ക് പിടിക്കാതാകുമ്പോൾ അവരെന്തായാലും പറയുമല്ലോ. സോ അതുവരെ ഉള്ള ഒരു ഏണിങ്സ് ഉണ്ട്. അത് കൂടാതെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ, അതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം, ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് കിട്ടും. സോ അതൊക്കെ ഇടയിലിടയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ, സോ ഇപ്പം എനിക്ക് കറന്റ്ലി ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഹെൽത്ത് ഓക്കെയാണ്, എൻ്റെ ഫാമിലി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒക്കെ മാനേജ് ചെയ്യാം. അതാണ് എൻ്റെ ഫ്രീലാൻസിങ്ങിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടതും ജോലിയുമായി ബന്ധപ്പെട്ടതൊക്കെ നിറയെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. സോ അപ്പം അതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സ്കില്ലായിട്ടുള്ള, നിങ്ങൾ ഇങ്ങനെ ഫ്രീലാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്തെങ്കിലും കോഴ്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്കിൽഡ് ജോബ് തന്നെ കണ്ടുപിടിക്കാൻ നിറയെ റിസർച്ച് ചെയ്യണം കേട്ടോ. റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്കോപ്പും ഇല്ല, ജോലി കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്തൊരു കോഴ്സ് നമുക്ക് ആ കോൺഫിഡൻസ് ഒക്കെ പോകും. സോ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് തന്നെ ഒരു സ്കില്ല് കണ്ടുപിടിക്കുക. സ്കിൽഡ് ജോബാണെന്നുണ്ടെങ്കിൽ 3 മന്ത്സ് കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോബാണ്, നല്ല കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് ജോലി കിട്ടും. നിറയെ ഒരു ചെറിയ ചെറിയ കഴിവുകൾ വരെ നമുക്ക് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഴിവിൽ, ഒരേ ഒരു കഴിവിനകത്ത് തന്നെ നമുക്ക്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആഡ് മാനേജ് ചെയ്യുന്ന ആഡ് സ്പെഷ്യലിസ്റ്റ് ആവാം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാം, ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിസൈനർ ആവാം, അങ്ങനെ നിറയെ കാര്യങ്ങളുണ്ട് കേട്ടോ. സോ ഇത് ഓരോന്നിലും ഓരോ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു ഫ്രീലാൻസിങ് ജേർണി അല്ലെങ്കിൽ ഒരു ജോലിയിൽ, എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചൊരു 1 വർഷത്തോളം നമ്മളൊരു കമ്പനിയിൽ പോയി ജോലി ചെയ്തിട്ട് പതുക്കെ നമ്മൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു ഫ്രീലാൻസറായിട്ട് മാറുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ. സോ ഇത്രയുള്ളൂ ഇന്ന്, ഇത് കൂടുതലൊന്നും എനിക്ക് ഷെയർ ചെയ്യാനില്ല. പിന്നെ ഞാനിപ്പോൾ ഫ്രീലാൻസിങ്ങിനുമായി ബന്ധപ്പെട്ട കുറേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവുക, നമുക്ക് പിന്നെ ലിങ്ക്ഡിനിലൊക്കെ ആക്റ്റീവ് ആവുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ജേർണിയിലാണ് ഇപ്പം ഞാനുള്ളത്. സോ എൻ്റെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, അപ്പോൾ അവർക്ക് ഇന്ന് എക്സാം ഇന്നുകൊണ്ട് തീരും. സോ സ്കൂളിലൊക്കെ പോയി അതിനുശേഷം എല്ലാ ജോലികളൊക്കെ തീർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. സോ എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോസ് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ ബൈ.